ഷാരോണിന്റെ മരണത്തിലേക്ക് നയിച്ച ദിവസം ഷാരോണിനൊപ്പം ഉണ്ടായിരുന്ന ഷാരോണിന്റെ സുഹൃത്ത് റിജിനാണ് നമുക്കൊപ്പം ചേരുന്നത്. റിജിനാണ് ഷാരോണിനെയും കൂട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയാണ്? അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ ശർദ്ദലോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അവളെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഉടനെ ബൈക്ക് എടുത്തിട്ട് പോയി എന്ത് പറ്റിയും ചോദിച്ചു. അപ്പോൾ വയ്യ ശർദ്ദലെന്ന് പറഞ്ഞു. അപ്പോൾ ബൈക്കിൽ കയറി കുറേ ദൂരം വന്നവ പിന്നെ ഛർദ്ദിച്ചു. അത് നീല കളറിലാണ് പോയത്. അപ്പം ചോദിച്ച് എന്ത് നീല കളറിൽ പോണ ശർദ്ദൽ? അപ്പോൾ അവൾ കഷായം തന്നെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, കഷായം തന്നെ ഇങ്ങനെ പിന്നെയും ഛർദ്ദിച്ചു. പിന്നെയും ബൈക്ക് കയറി പിന്നെയും പോയപ്പോൾ പിന്നെയും ഛർദ്ദിച്ചു. അപ്പോൾ എന്തിനുള്ള കഷായം അവൾ തന്നേന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. വയ്യ അവന് പറയാം, ഞാൻ പിന്നെ പറയാൻ പോകുമെന്ന് പറഞ്ഞു. പിന്നെ നേരെ എൻ്റെ വീട്ടിൽ കൊണ്ട് ആക്കി. ഈ പെൺകുട്ടിയും ഷാരോണും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ, റിജിന് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് പെൺകുട്ടി ഇങ്ങനെ, നിങ്ങൾ ഈ സുഹൃത്തുക്കളും അവരുടെ കുടുംബവും ഒക്കെ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ആ പെൺകുട്ടിക്കെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും? എന്തു അങ്ങനെ, അത് അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ടാകുമല്ലോ, എന്തിനാ ഇങ്ങനെ ചെയ്തു എന്നാണ്? ഇത് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് വിളിച്ച് ഞാൻ പോയി, അല്ല ഇവരെ തമ്മിലുള്ള ഡീറ്റെയിൽസ് എനിക്ക് അത്ര അറിഞ്ഞു. ഇത് ചോദിച്ചപ്പം വ്യക്തമായിട്ടൊന്നും പറയും, ഈ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് എന്താണ് കളർ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഷാരോണൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഒന്നും അല്ല, അപ്പോൾ ഛർദ്ദിച്ച എന്ത് കളർ പോകണമെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ് ഇവള് കഷായം തന്നെ എന്നാണ് പറഞ്ഞത്. എന്തിൻ്റെ കഷായം അവൻ ചോദിച്ചു. അപ്പോൾ അവന് പറയാൻ വയ്യ, പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. അത്ര ഈസി ആണിച്ച്. അതുതന്നെയാണ്, ആ വീട്ടിൽ പോയി അവിടെ കഷായം കുടിച്ചിട്ടുണ്ട്, എന്തോ ഒരു പാനീയം ശരീരത്തിനുള്ളിൽ ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യം ഷാരോൺ പങ്കുവെച്ച റിജിനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.